ഞാനിന്ന് വന്നിട്ടുള്ളത് കർക്കിടക മാസമാണ് വരുന്നത് അടുത്ത വ്യാഴാഴ്ച കർക്കിടക ഒന്നാണ് കർക്കിടത്തിൻ്റെ ഒന്ന് പത്തില വെച്ചിട്ടുള്ള തോരൻ ഉപ്പേരി അതുപോലെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം അത് വെച്ചിട്ട് പത്തില വെച്ചിട്ടുള്ള ഞാനൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഈ മരുന്ന് കഞ്ഞി കർക്കിടത്തിൻ്റെ ഒന്ന് മരുന്ന് കഞ്ഞിയും പത്തില തോരൻ അവർക്ക് ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ടൊരു ഐറ്റമാണ് അപ്പം ഞാനത് പിന്നെ ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇത് മത്തൻ ഇലയാണ് മത്തൻ്റെ ഇല നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് എടുക്കാം എത്ര എടുത്താലും അതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കുറേ വേണ്ടവർ കുറേ എടുക്കാം ഇത് ചൊറി ചൊറിയീണ എന്ന് പറയും ഞങ്ങൾ എന്ന് പറയും ഇത് ഇതിൻ്റെ ഇലയാണ് ഏറ്റവും നല്ല വിറ്റാമിനൊക്കെ ഉള്ളൊരു ഇലയാണിത് ഇത് പറിക്കുമ്പം ശ്രദ്ധിക്കണം ചൊറിയും അതാണിതിന് ഇല എന്ന് പറയണത് ഇത് കാന്താരി മുളകിൻ്റെ ഇലയാണ് മുളകിൻ്റെ ഇല ഏത് മുളകിൻ്റെ അതിലും എടുക്കാം ഞാൻ കാന്താരിൻ്റെ മുളകിൻ്റെ ആ തളിരിയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ ചീരയാണ് ചീര രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ വെച്ചാൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കുറവ് വേണമെങ്കിൽ കുറവെടുക്കാം അത് എന്തായാലും പത്ത് ഐറ്റംസ് വേണം അതാണ് വേണ്ടത് ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ് കുമ്പളത്തിൻ്റെ ഇല അതുപോലെ ഞാൻ രണ്ട് മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് ഇതും പിന്നെ മത്തന ഇലയും കുമ്പള ഇല ഉണ്ട് അപ്പോൾ അതും നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് എടുക്കാം ഇത് ഞാൻ പയറിൻ്റെ ഇലയാണ് പയർ ഇല അതും അതിൻ്റെ തളിരലയാണ് എടുത്തിട്ടുള്ളത് എല്ലാം തളിരലയാണ് വേണ്ടത് മുത്ത ഇല ഒന്നിനും പിന്നെ എടുക്കാൻ പാടില്ല അതേപോലെ തൂമ്പ് ആണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത് അതാണ് അരിയാനും വേഗാനൊക്കെ ഒരേ വേഗം പാകത്തിനാകണമെങ്കിൽ ഒരേ പ്രായ ഇല വേണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പനിക്കൂർക്കൻ്റെ ഇലയാണ് ഇത് എല്ലാവരും എടുക്കലില്ല ഞാനിതാണ് എടുത്തത് അതുപോലെ ചേനയും ചേമ്പൊക്കെ എടുക്കും ചേമ്പിൻ്റെ ഇല ഒക്കെ എടുക്കും ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ ഞാൻ വ്യത്യസ്തമായിട്ട് ആണ് ഉണ്ടാക്കുന്നത് ഇത് അമ്പഴങ്ങൻ്റെ ഇലയാണ് ചെറിയൊരു പച്ചടി ആയതുകൊണ്ട് ചെറിയൊരു പുളിപ്പ് വേണം എന്ന് ഞാൻ അമ്പഴങ്ങൻ്റെ ഇല ആ തളിര ഇലയാണ് ഞാൻ എടുക്കുന്നത് തണ്ടോട് കൂടിയാണ് കണത് അപ്പോൾ അതും ഇതൊരു പിന്നെ ചെറിയ ഇതായിട്ടൊരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത് ഇത് പിന്നെ മുട്ടച്ചീര എന്ന് പറയും മാണിത്തക്കാളി എന്ന് പറയും നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തളി തന്നെയാണ് എടുക്കുക കായും പൂവൊന്നും എടുക്കില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിൻ്റെ കായയോടുകൂടെ പറിച്ചു കൊണ്ടുവന്നത് ഇവിടെ പറമ്പിലിഷ്ടം പോലെ ഉണ്ടാകും ഇതാണ് പണ്ട് കാലങ്ങളിലെ പറയണേ തകരയില ഞങ്ങളൊക്കെ തകരയില എന്നാ പറഞ്ഞിപ്പോൾ ഞാൻ യൂട്യൂബിലടിച്ച് വെക്കുമ്പോൾ ഗൂഗിളിൽ അടിച്ചു വെക്കുമ്പോൾ തകരയില എന്നാണ് ഇതായിരുന്നു പണ്ടുള്ളവലൊക്കെ കഴിച്ചിരുന്നത് ഞങ്ങളെ കുട്ടിക്കാലത്ത് ഇത് ഞങ്ങൾ ഇങ്ങനെ ഇല പറിച്ചിട്ട് അത് മാല ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഓട്ട ഓട്ടയൊക്കെ ഒക്കെ വെച്ചിട്ട് ഒരേല അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ടൊക്കെ ആ ഒരു രീതി ഞങ്ങൾക്കറിയുള്ളൂ പക്ഷെ കഴിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല അപ്പം ഞാനത് ഈയൊരു പത്തിലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഞമ്മ നമ്മുടെ മെയിൻ താരം തൈതാമ ഇതും പണ്ട് കാലങ്ങളിൽ എല്ലാവരും കഴിച്ചിരുന്നാണ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇപ്പം ം പോലെ പറമ്പുകളിലൊക്കെ ഉണ്ടാവുന്നൊരു ഐറ്റമാണ് തൈതാമ ഇതിൻ്റെ ഒരു തോര ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഈ പത്ത് ഇലകളും നല്ലോണം പിന്നെ മണ്ണും ഒക്കെ മണ്ണും ചെളിയൊക്കെ ഉണ്ടാവുകയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നല്ലോണം പിന്നെ ചെറുതായിട്ട് അരിയണം എല്ലാ ഇലയും കൂട്ടിപ്പിടിച്ചിട്ട് തന്നെ അരിക ഓരോന്നോരോന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പിന്നെ ഇന്ദൂസമൊക്കെ ഒരു ഔഷധ ഉള്ളൊരു തോരനാണിത് ഞാനത് തോരൻ വെക്കാതെ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എഴുതിയിട്ടാണ് അതൊന്നും മാറ്റം വരുത്തി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ പച്ചടിയാക്കിയത് തോരനാണ് അധികം ഉണ്ടാക്കാറ് അതുപോലെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കും മരുന്ന് കഞ്ഞി ഞാൻ ഇൻഷാള്ള അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും കർക്കിടമാസത്തിൽ നമുക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഔഷധ ഗുണങ്ങളുള്ള തോരനാണിത് അപ്പോൾ നമ്മുടെ പത്തിലൊക്കെ കുനാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു ഇലൻ്റെ പത്തിലിൻ്റെ ഐറ്റംസ് നമ്മൾ കേരളക്കാർക്ക് മാത്രമല്ല പിന്നെ വിദേശ നാടുകളിലുള്ളവർക്കും കഴിക്കാം കാരണം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോലെ ഇലകളുണ്ട് പക്ഷെ നമ്മുടെ പിന്നെ ഇവിടെ കിട്ടുന്ന ഇല അല്ലെങ്കിലും ഈ സൗദികളൊക്കെ ഈ ഇലകൾ വല്ലാതെ കഴിക്കും പലവിധ ഇലകളുണ്ട് അപ്പോൾ അതും പത്തിലൊക്കെ പത്തും അതിലേറെ കൂടുതൽ ഇലകളുണ്ട് അപ്പം അത് വാങ്ങിയിട്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അവിടെ ഉള്ളവർക്കും ആരോഗ്യം സംരക്ഷിക്കാം അപ്പം ഞാൻ ഒരു പാത്രത്തിലിട്ട് ഉപ്പും ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് ഞാൻ ഒരു അരമുറി തേങ്ങി ഒരു പത്ത് കാന്താരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അല്പം തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് പച്ചടിയല്ലേ അപ്പം ഒഴിച്ചിട്ട് ഒന്നുകൊണ്ട് അടിച്ചെടുക്കുക എന്നാൽ പിന്നെ അതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ ഒഴിച്ചിട്ടാണ് ഒന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ തേങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ലാസ്റ്റ് ഒരു അല്പം കടക് ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ പത്തിലൊക്കെ ഇവിടെ വെന്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതാണ് ഞാൻ അരച്ച് വെച്ചതാണ് ഇപ്പോൾ ഒക്കെ വെന്ത് താഴ്ന്നു പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചതാണ് ഇനി അതേ മിക്സി ഒന്ന് ചോറ്റിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പച്ചടിയാവുമ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ അരപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അരപ്പൊക്കെ ഈ ഇലയിൽ ഒക്കെ ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ പാകത്തിന് എന്താ വെള്ളം എന്തൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുക തോരനായാലും പച്ചടിയായാലും കറിയാണെങ്കിലൊക്കെ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുക പത്തില നമ്മുടെ പറമ്പിൽ തന്നെ ഇഷ്ടം പോലെ ഉള്ളതാണ് ഞാനതൊന്ന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എന്താ പിന്നെ പാത്രം വെച്ചിട്ടുണ്ട് കടുകും അതുപോലെ ഉണക്കമുളകും കൂടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം തോരന് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും കർക്കിട മാസമാണ് വരുന്നത് ഈ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുക അതുപോലെ കൊറോണ ഒക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഒരു ആരോഗ്യത്തിനൊക്കെ പറ്റിയത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ അടുത്ത് തന്നെ ഒരു ക്ഷതക്കഞ്ഞിൻ്റെ വീഡിയോ ഇടാം ഇൻഷാള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്